ചരിത്രത്തിലാദ്യമായി താമര വിരിഞ്ഞുവെങ്കിലും ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണം LDFലേക്ക് തിരികെയെത്തി. രണ്ട് സീറ്റ് നേടിയ BJPയുടെ നിലപാടാണ് പഞ്ചായത്തിൽ നിർണായകമാവുക. നാൾ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഉദുമ പഞ്ചായത്തിൽ BJP അക്കൗണ്ട് തുറന്നത്. ബേക്കൽ, കോട്ടിക്കുളം എന്നീ തീരദേശ വാർഡുകളാണ് ഇക്കുറി BJP കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തത്. ഇതോടെ UDFന്റെ പ്രസക്തി ഉദുമയിൽ നഷ്ടപ്പെട്ടു. കോട്ടിക്കുളം വാർഡിൽ കേവലം ഒരു വോട്ടിന് മാത്രമാണ് BJPയുടെ ജയം. അതേസമയം ബേക്കലിൽ 232 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് NDA സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയത്. ബേക്കലിൽ ഷൈനിയും കോട്ടിക്കുളത്ത് വിനയകുമാറുമാണ് വിജയക്കൊടി പാറിച്ചത്. ഇതോടെ UDFന്റെ കൈവശമുണ്ടായിരുന്ന ഉദുമ പഞ്ചായത്തിന്റെ ഭരണം അനിശ്ചിതത്വത്തിലായി. BJPയുടെ നിലപാടാണ് പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകമാവുക. വിവാദമായ അംഗക്കളരി വാർഡ് UDF തിരിച്ചു പിടിച്ചുവെങ്കിലും LDFന് ലഭിച്ച 10 സീറ്റിനെതിരെ UDFന് 9 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. BJP ജില്ലാ പ്രസിഡന്റിന്റെ തട്ടകം കൂടിയാണ് ഈ പ്രദേശം. ഉദുമയിൽ അക്കൗണ്ട് തുറക്കാൻ സഹായിച്ച വോട്ടർമാരെ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നന്ദിയോടെ സ്മരിച്ചു. വലതുമുന്നണിക്ക് പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റിന്റെ മറുപടി. ഇതുവരെ ചരിത്രത്തിൽ ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത ഉദുമയിൽ BJPക്ക് 2 അംഗങ്ങൾ ലഭിച്ചതും വലിയ നേട്ടമാണ്. അതുപോലെ പലയിടത്തും BJPക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ സാധിക്കാത്തിടത്ത് BJP വൻ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പ്രതിപക്ഷ കക്ഷികൾ ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ കടലോര മേഖലയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് 2 അംഗങ്ങളും അവരുടെ കർത്തവ്യം നിർവഹിക്കുമെന്നാണ് BJPക്ക് പറയാനുള്ളത്. വെടിക്കുന്ന വാർഡിൽ ഇടതുമുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി P ലക്ഷ്മിയാണ് ലീഗ് സ്വതന്ത്രയായ ശോഭന പവിത്രനെ തറപറ്റിച്ച് സീറ്റ് പിടിച്ചെടുത്തത്. പഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് BJP അക്കൗണ്ട് തുറക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉദുമ.